UK and Europe tour plan cheyunnundu udan thane Smileytrips.com il contact cheyuga UK and Europe tour expert. സ്ത്രീകളും സുരക്ഷിതരാണ്. ആ വ്യക്തി നിരപരാധിയാണ്. കുറ്റം ചെയ്തതുകൊണ്ട് അയാൾ കുറ്റവാളിയാകുന്നില്ല. ഇനിയും അതിനേക്കാൾ ക്രൂരത ചെയ്ത പ്രതികളടക്കം ഒരു പക്ഷേ അഡ്വക്കേറ്റ് ആളും അഭിഭാഷകനെ തേടി വരുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ആവശ്യം എന്താണ്? ഒരു ഇൻസ്റ്റന്റ് നീതിയാണ്. കേരളത്തിലെ ആരെങ്കിലുമാണ് ഈ കുട്ടി ഉപദ്രവിച്ചതെങ്കിൽ എല്ലാവരും കേരള ജനതയോടൊപ്പം അവരുടെ കൂടെ നിൽക്കും. കുട്ടിക്കൊപ്പം ആരും ഉണ്ടാകില്ല. സമൂഹം എന്നെ കുറ്റം പറഞ്ഞിട്ടോ സമൂഹം എന്നെ തെറിവിളിച്ചിട്ടോ ഞാൻ ഈ പറയുന്ന പ്രതിയുടെ മാത്രം അഭിഭാഷകനാണെന്ന് കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉണ്ടാകുന്ന പാകപ്പേരുടെ പ്രതിഭാഗം തീർച്ചയായിട്ടും പിടിച്ചു കയറും. അതിൽ നിയമത്തിൻ്റെ ആനുകൂല്യം ബെനിഫിറ്റ് ഓഫ് ഡൗട്ട്. കേരള മനസാക്ഷിയെ വളരെ ബുദ്ധിമുട്ടിച്ച അല്ലെങ്കിൽ അലോസരപ്പെടുന്ന ഒരു സംഭവത്തിലൂടെ നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 5 വയസ്സുകാരി അസം സ്വദേശി കേരളത്തിൽ വന്ന് ജീവിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അത് പീഡിപ്പിക്കപ്പെട്ട് ദെൻ ഇപ്പോൾ കൊല്ലപ്പെട്ടു. അപ്പോൾ അതിൻ്റെ വാർത്തയോടനുബന്ധിച്ച് തന്നെ പലയിടത്തുനിന്ന് സാറിൻ്റെ പേര് അഡ്വക്കേറ്റ് ആളൂർ അദ്ദേഹത്തിന് ഈ വാദിക്ക് വേണ്ടി അല്ല പ്രതിക്ക് വേണ്ടി കോടതിയിൽ വരും അങ്ങനെയുള്ള പല പരാമർശങ്ങളും കേൾക്കുന്നുണ്ട്. എന്നാൽ ഒരു ഔദ്യോഗികമായിട്ട് സാറിൻ്റെ പക്ഷം ഉണ്ടായില്ല. അപ്പോൾ എന്താണ് അതിനെപ്പറ്റി സാറിൻ്റെ പക്ഷം അല്ലെങ്കിൽ ആ കേസിനെ പറ്റി എന്താണ് സാറ് പറയുന്നത്? അതിഥി തൊഴിലാളിയായ ഒരു കുടുംബത്തിലെ 5 വയസ്സായ കുട്ടിക്കാണ് ഒരു ദാരുണാന്ത്യം. അത് തീർച്ചയായിട്ടും അതേ അതിഥി തൊഴിലാളി തന്നെ ഈ കുറ്റത്തിൽ പങ്കാളിയാകുന്നു. ഒരു ചെറിയ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കൊലപാതകം നടത്തുന്ന ഒരു വലിയ കുറ്റം തന്നെയാണ് പോക്സോ നിയമത്തിൻ്റെ പരിധിയിൽപ്പെടുന്ന ശിക്ഷ അർഹിക്കുന്ന കുറ്റം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അഡ്വക്കേറ്റ് ബി എ ആളൂർ ഏത് പക്ഷത്ത് നിൽക്കും എന്നുള്ള താങ്കളുടെ ചോദ്യം, പ്രതിഭാഗം അഭിഭാഷകൻ എന്ന നിലയിൽ പ്രതിപക്ഷത്ത് അല്ലെങ്കിൽ പ്രതിയുടെ ഭാഗത്ത് നിൽക്കണം എന്നാണ് ഒരു പക്ഷേ ഒരു പ്രതിഭാഗം അഭിഭാഷകൻ എന്ന നിലയിൽ ഞാൻ തീർച്ചയായിട്ടും കണ്ടെത്തുന്നത്. എന്നാൽ പ്രതിഭാഗം മാത്രമല്ല പ്രതിയുടെ ഭാഗത്ത് മാത്രമല്ല തീർച്ചയായിട്ടും പ്രോസിക്യൂഷൻ്റെ ഭാഗത്തും നിൽക്കുന്നതിലും അഡ്വക്കേറ്റ് ബി എ ആളൂരിന് വിരോധമില്ല. ഇവിടെ എൻ്റെ നിയമങ്ങൾ അല്ലെങ്കിൽ ഞാൻ അനുശാസിക്കുന്ന അഡ്വക്കേറ്റ്സ് ആക്ട് അനുസരിച്ച് ആദ്യം ആരെന്നെ സമീപിക്കുന്നു ആ വ്യക്തിക്ക് വേണ്ടി നീതി നടപ്പാക്കുക എന്നതാണ് എൻ്റെ ഒരു പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അഡ്വക്കേറ്റ്സ് ആക്ട് അനുസരിച്ച് ഞാൻ പ്രവർത്തിക്കേണ്ടത് എന്ന് പറയുന്നത്. വാദിയാണ് പ്രോസിക്യൂഷനാണ് എന്നെ സമീപിക്കുന്നതെങ്കിൽ ഇരയ്ക്ക് വേണ്ടി തീർച്ചയായിട്ടും ഞാൻ ഹാജരാകും. അല്ല, പ്രതിയാണ് പ്രതിയുടെ ആളുകളാണ് എന്നെ സമീപിക്കുന്നതെങ്കിൽ പ്രതിക്ക് വേണ്ടി ഡിഫൻസ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ഞാൻ ഹാജരാകും. അപ്പോൾ ഈ സബ്ജക്റ്റ് ഈ വിഷയം നടക്കുന്നു. അതേസമയം പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് പിടികൂടി. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ എല്ലാവർക്കും കേരളത്തിന് അറിയാം ആരാണ് പ്രതി, എന്തൊക്കെ നടന്നു. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടോട് വന്ന സ്ഥിതിക്ക് അദ്ദേഹം കുട്ടി പീഡനത്തിനിരയായി എന്നുവരെ വന്നു. അപ്പം അതേ ഒരു പ്രതിക്ക് വേണ്ടിയാണ് സാറിൻ്റെ അടുത്ത് വരികയാണെങ്കിൽ അതിനകത്ത് നമ്മുടെ ഒരു നീതിബോധം എന്നത് സാറിനെ സ്വാധീനിക്കത്തില്ലേ? ശരിയാണ് താങ്കൾ പറയുന്നത്. പ്രതിയെ ഏതോ ഒരു മെസ്സേജ് കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ CCTV ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടോ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള ഒരു കുറ്റം ആരോപിച്ചുകൊണ്ടാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. എന്നിട്ട് പ്രതിയിൽ നിന്നാണ് മനസ്സിലാക്കിയത് ഈ കുട്ടിയെ കൊലപാതകം ചെയ്ത് ഈ പറയുന്ന ആലുവ മാർക്കറ്റിനടുത്ത് കിടക്കുന്ന ഒരു സ്ഥലത്ത് ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി കൊലപാതകം നടത്തിയതിന് ശേഷം പോലീസ് അന്വേഷണം നടത്തി കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടന്നു. പ്രതി സമ്മതിച്ചില്ലെങ്കിലും പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു. ഇനി പ്രതിയെ ചോദ്യം ചെയ്യണം, ചോദ്യവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണം. ഇനി പ്രതി എന്നെ സമീപിക്കും എന്ന് പലരും ഇങ്ങനെ ആക്രോശത്തോടെ പറയുന്നുണ്ട്. ഒരു പക്ഷെ സമീപിക്കാൻ സാധ്യതയുമുണ്ട്. കാരണം ഞാൻ അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി ഒരുപാട് കേസുകൾ നടത്തുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്കറിയാം കിറ്റക്സിലെ പോലീസിനെ ആക്രമിച്ച കേസിലെ 174 പ്രതികളാണ് ഈ അതിഥി തൊഴിലാളികളുള്ളത്. അതിൽ പല ആസാമികളും ബീഹാരികളും ബംഗാളികളും അതുപോലെ തന്നെ പല സംസ്ഥാനങ്ങളുമുള്ള ഒരുപാട് പ്രതികൾ ഇപ്പോഴും പലപ്പോഴുമായിട്ട് എൻ്റെ ഓഫീസിൽ കയറി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യം അത് പെരുമ്പാവൂരായാലും ആലുവയിലായാലും ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ പ്രതി ചെയ്ത കുറ്റം എന്താണ്, അങ്ങനെയുള്ള ഒരു പ്രതിയെ എന്തിനു സംരക്ഷിക്കണം, ഈ ചോദ്യങ്ങളാണ് എല്ലാ ഭാഗത്തു നിന്നും ഉയരുന്നത്. അതിനേക്കാൾ മുൻപ് നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന കുട്ടികളും സ്ത്രീകളും സുരക്ഷിതരാണോ? അതിന് ഈ പറയുന്ന സംവിധാനം, പോലീസ് സംവിധാനം എത്രമാത്രം കരുത്തുറ്റതാണ്? ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ഇത്തരം സെൻസേഷനായ പല കേസുകളിലും, പ്രത്യേകിച്ച് കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച പല കേസുകളിലും പ്രതികൾക്ക് വേണ്ടിയിട്ടാണ് സാർ രംഗത്ത് വന്നത്. അങ്ങനെയാണ് ഞങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്നത്, അഡ്വക്കേറ്റ് ബി എ ആളൂർ എന്ന പേര് പ്രശസ്തമാവുന്നതും. അപ്പോൾ ഈ സ്ഥിരമായിട്ട് ഇങ്ങനെ പ്രതികൾക്ക്, അതായത് കുറ്റം ചെയ്തു എന്ന് പോലീസ് പറയുന്ന വലിയ മനസാക്ഷി എല്ലാം ഞെട്ടിക്കുന്ന വിഷയത്തിൽ പ്രതികളാവുന്നവർക്ക് വേണ്ടി മാത്രമാണ് സാർ രംഗപ്രവേശം ചെയ്യുന്നത്. അപ്പോൾ സാറിന് പല അതുകൊണ്ട് തന്നെ കുപ്രസിദ്ധി തന്നെയാണ് ഉള്ളതും. അപ്പോൾ അത് സാർ എങ്ങനെ നോക്കിക്കാണുന്നത്? കാരണം ഇങ്ങനെ കുപ്രസിദ്ധി സ്ഥിരമായിട്ട് ഇങ്ങനെ ഒരു നെഗറ്റീവ് ഇമേജ്, അല്ലെ ആളുകൾക്കിടയിൽ ഒരു വിദ്വേഷം ഉണ്ടാകുന്നു, അതിനോട് എങ്ങനെ മനോഭാവം എന്താണ്? അങ്ങനെ മനോഭാവം വെച്ചുകൊണ്ട് ഒരു അഭിഭാഷകനായിട്ട്, അതും ഒരു ക്രിമിനൽ ലോയറായിട്ട് പ്രവർത്തിക്കാൻ സാധ്യമല്ല. കാരണം ഒരു ക്രിമിനൽ ലോയർ ആയിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു 90% കേസുകളും പ്രതിക്ക് വേണ്ടി ഹാജരാകാൻ വേണ്ടിയിട്ടാണ്, ഡിഫെൻഡ് ചെയ്യാനായിട്ടാണ് സാധാരണ ഒരു ക്രിമിനൽ ലോയറടുത്തേക്ക് ആളുകൾ എത്തുന്നത്. പ്രോസിക്യൂഷന് വേണ്ടി ഇവിടെ സർക്കാർ സംവിധാനമുണ്ട്, പ്രോസിക്യൂട്ടേഴ്സുണ്ട്, പ്രഗത്ഭരായ പ്രോസിക്യൂട്ടേഴ്സുണ്ട്. നിങ്ങൾക്കറിയാം, അങ്ങനെ പ്രഗത്ഭരായ പ്രോസിക്യൂട്ടർ ഉണ്ടായിരിക്കെ തന്നെ സംസ്ഥാന സർക്കാർ നേരിട്ടിടപെട്ടും, അതുപോലെ തന്നെ ഇര നേരിട്ട് ഇടപെട്ടും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ വയ്ക്കാറുണ്ട്. ഞാനും പല കേസുകളിലും സംസ്ഥാന സർക്കാരിന് വേണ്ടി, മഹാരാഷ്ട്ര സംസ്ഥാന സർക്കാരിന് വേണ്ടി പ്രോസിക്യൂഷന് വേണ്ടി കറുത്ത കോട്ട് അണിയുന്ന അഭിഭാഷകനാണ്. ഇവിടെ പ്രതിഭാഗം എന്ന് നമ്മൾ തീർച്ചയായിട്ടും പറയുമ്പോൾ, പ്രതിക്ക് വേണ്ടി പ്രതിയുടെ നീതി, വേട്ടക്കാരൻ്റെ നീതി, അത് നടപ്പാക്കുക എന്നുള്ള ദൗത്യമാണ് സാധാരണ ക്രിമിനൽ ലോയർമാരിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. അപ്പോൾ ഒരു ക്രിമിനൽ ലോയർ ആയിരിക്കെ തീർച്ചയായിട്ടും പ്രതി എന്ന് ആരോപിക്കുന്ന അയാൾ കുറ്റവാളിയാകുന്നത് അയാൾ തെറ്റു ചെയ്തു എന്ന് കോടതിയിൽ തെളിയിക്കുന്നതുവരെയാണ്. അതുവരെ ആ വ്യക്തി നിരപരാധിയാണ്. കുറ്റം ചെയ്തതുകൊണ്ട് അയാൾ കുറ്റവാളിയാകുന്നില്ല. കുറ്റം തെളിയിക്കപ്പെടുന്നതുവരെ നിരപരാധിയാണ് എന്നുള്ള തത്വത്തിൽ വിശ്വസിച്ചു കൊണ്ടാണ് ഓരോ വ്യക്തിയും, അത് പ്രതിയായിക്കോട്ടെ, ആരോപിതനായിക്കോട്ടെ, ഒരു പക്ഷെ കുറ്റകൃത്യം ചെയ്ത വ്യക്തിയായിക്കോട്ടെ, അയാൾ എന്നെ സമീപിക്കുമ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി, ആ വ്യക്തി നമ്മളെ സമീപിക്കുന്നത് തൻ്റെ ജീവിതത്തിൽ ഒരു പറ്റിയ ഒരു കൈപ്പിഴയെന്നോ, അല്ലെങ്കിൽ താൻ ആ സാഹചര്യത്തിൽ ചെയ്തു പോയി എന്നോ, അല്ലെങ്കിൽ ആ ഒരു സന്ദർഭം എന്നെ കുറ്റത്തിലേക്ക് വലിച്ചിട്ടു എന്നോ, ഈ കാര്യങ്ങൾ ഒരു അഭിഭാഷകനോട് തുറന്നു പറഞ്ഞ് നിയമപരമായിട്ട് ആ വ്യക്തിയെ രക്ഷിക്കാൻ സാധിച്ചാൽ അതാണ് ഒരു ക്രിമിനൽ അഭിഭാഷകൻ്റെ വിജയം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അഭിഭാഷകരെ അന്വേഷിച്ചാണ് പ്രതികൾ എത്തുക. നിങ്ങൾ പറഞ്ഞതുപോലെ ഗോവിന്ദചാമി അടക്കം, അമീറുൽ ഇസ്ലാം അടക്കം, ജോളി കൂടത്തായി അടക്കം, ഒരു പക്ഷെ ഇനിയും അതിനേക്കാൾ ക്രൂരത ചെയ്ത പ്രതികളടക്കം ഒരു പക്ഷെ അഡ്വക്കേറ്റ് ആളൂർ അഭിഭാഷകനെ തേടി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ അവർ കാണുന്ന സത്യം എന്തായിരിക്കും? ഞങ്ങൾക്ക് ഈ അഭിഭാഷകനെ സമീപിച്ചാൽ നിയമപരമായിട്ട് എല്ലാ സംരക്ഷണവും, അത് സുപ്രീം കോടതിയുടെ മാനദണ്ഡങ്ങൾ വെച്ചായാലും കേരള ഹൈക്കോടതിയുടെയും മറ്റ് ഹൈക്കോടതികളുടെയും മാനദണ്ഡങ്ങൾ വെച്ചായാലും, ഞാൻ കൈകാര്യം ചെയ്ത കേസുകളുടെ സ്വഭാവം അതിൻ്റെ രീതി അനുസരിച്ചായാലും അവർ എന്നിലേക്ക് വരുന്നു. അതിനെ നിങ്ങളെ പോലുള്ള മാധ്യമപ്രവർത്തകർ കുപ്രസിദ്ധിയായി കാണുന്നു. അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികൾ തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല അഭിഭാഷകനെ കണ്ടെത്തണമെന്നും പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ അഡ്വക്കേറ്റ് ബി എ ആളൂരിലേക്ക് വന്നെത്തുന്നുണ്ടെങ്കിൽ അതിന് കുറ്റക്കാരൻ ഞാനല്ല, നിങ്ങളെ പോലുള്ള മാധ്യമങ്ങളിലൂടെ അഡ്വക്കേറ്റ് ആളൂരിനെ കുപ്രസിദ്ധിയിലേക്ക് നിങ്ങൾ വലിച്ചിട്ടാലും ആ കുറ്റകൃത്യം ചെയ്യുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ കുറ്റകൃത്യത്തിന് ഇരയാകുന്ന വ്യക്തി തങ്ങളുടെ ജീവനും സ്വത്തിനും പണയം വെച്ചുകൊണ്ടാണ് ഒരു അഭിഭാഷകൻ്റെ മുന്നിലേക്ക് വരുന്നത്. തീർച്ചയായിട്ടും ആ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ, ആ ഒരു ക്രിമിനൽ ലോയർ എന്ന നിലയിൽ ഞാൻ തീർച്ചയായിട്ടും ആ പ്രതിക്ക് വേണ്ടി ഹാജരാകുകയും അത് പക്ഷേ സത്യം ശരിക്കും നീതിന്യായ വ്യവസ്ഥയുടെ ഒരു പരാജയം തന്നെയല്ലേ? കാരണം നമുക്കറിയാം ഇദ്ദേഹം ഇത്രയും ക്രൂരമായിട്ടുള്ള സംഭവം ചെയ്തിട്ടുണ്ട് എന്നറിഞ്ഞിട്ടും അവരെ നമ്മൾ രക്ഷിക്കുന്നു. അതൊക്കെ സാറിൻ്റെ പ്രൊഫഷനാണ്. പക്ഷേ അത് നമ്മുടെ പരമോന്നതമായ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു പരാജയം തന്നെയല്ലേ? അല്ലെ പ്രോസിക്യൂഷൻ വീക്കായതുകൊണ്ടല്ലേ അങ്ങനെ സംഭവിക്കുന്നത്? അവിടേക്കാണ് ഞാൻ വരുന്നത്. നമുക്ക് എല്ലാവർക്കും ആവശ്യം എന്താണ്? ഒരു ഇൻസ്റ്റന്റ് നീതിയാണ്. നമ്മൾ ഒരു പുതിയ സിനിമ ഇറങ്ങിയപ്പോൾ നമ്മൾ കണ്ടു ജനഗണമന എന്ന് പറയുന്ന സിനിമയിലെ ഈ ഇൻസ്റ്റന്റ് നീതി എങ്ങനെ നടപ്പാക്കുന്നു എന്നുള്ളതും നമ്മൾ കണ്ടു. ഇവിടെ ഇന്നലെയും ഞാൻ ഈ കൊലപാതകം നടന്നതിന് ശേഷം പ്രതിയെ തെളിവെടുപ്പിനായി കൊണ്ടുവന്നപ്പോൾ അവിടെയുള്ള സംസ്കാര സമ്പന്നരായ അല്ലെങ്കിൽ ആണ് എന്ന് അവകാശപ്പെടുന്ന കേരള ജനത ഈ വ്യക്തിയെ ഇങ്ങോട്ട് വിട്ടുതരൂ, ഞങ്ങൾ ഇയാളെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തു കൊല്ലാം എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അല്ലെങ്കിൽ ആ വ്യക്തിയെ അടിച്ച് ഇടിച്ച് കൊലപാതകം വീണ്ടും നടത്താൻ ശ്രമിക്കുന്ന ഒരു സമൂഹം. ഇവിടെ കുറ്റവാളി ആരാണ്? സമൂഹമാണോ അല്ലെങ്കിൽ കുറ്റം ചെയ്ത ഈ വ്യക്തിയാണോ? നിയമപരമായിട്ടാണോ അയാൾ ശിക്ഷിക്കുക? അതൊരു ജനകീയ രോഷമല്ലേ സാർ? എന്തായാലും ഇത്രയും വലിയൊരു 5 വയസ്സുകാരി കുട്ടിയാണ് ഞാൻ വരുന്നത്. ഇവിടെ ഈ കുട്ടി ഒരു അന്യസംസ്ഥാന തൊഴിലാളിയും അതുപോലെ തന്നെ ഈ കൊലപാതകം നടത്തിയ വ്യക്തി ഒരു അന്യസംസ്ഥാന തൊഴിലാളിയുമാണ്. മറിച്ച് കേരളത്തിലെ ആരെങ്കിലുമാണ് ഈ കുട്ടിയെ ഉപദ്രവിച്ചതെങ്കിൽ എല്ലാവരും കേരള ജനതയോടൊപ്പം അവരുടെ കൂടെ നിൽക്കും, കുട്ടിക്കൊപ്പം ആരും ഉണ്ടാകില്ല. മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ ആ കുട്ടിയുടെ ഒപ്പം നിന്നുകൊണ്ട് ആ കൊലപാതകയെ അപ്പോൾ തന്നെ കശാപ്പ് ചെയ്യാൻ ശ്രമിക്കും. ഇത് സമൂഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡാണ്. ഈ ആറ്റിറ്റ്യൂഡ് മാറണമെങ്കിൽ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ സംവിധാനങ്ങൾ ഉണരണം, പ്രോസിക്യൂഷൻ സംവിധാനം ഉണരണം. അത് നല്ല രീതിയിൽ അന്വേഷണം നടത്തുകയും നല്ല രീതിയിൽ പ്രോസിക്യൂഷൻ സംവിധാനം കോടതിയിൽ അവതരിപ്പിക്കുകയും ഏറ്റവും വലിയ ശിക്ഷ ഇന്ന് ഇന്ത്യയിൽ കൊടുക്കുന്ന തൂക്കുമരണം തന്നെ ആ വ്യക്തിക്ക് വന്നു ചേരുന്നതിന് പ്രവർത്തിക്കുകയും ചെയ്താൽ മാത്രമേ ഈ പറയുന്ന ആളുകളിലെ നാവടക്കാനും വായടക്കാനും ഈ സമൂഹത്തിനെ ഒതുക്കി നിർത്താനും നമുക്ക് സാധിക്കുകയുള്ളൂ. പക്ഷേ ഇവിടുത്തെ ശിക്ഷാരീതികൾ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രോസിക്യൂഷൻ സംവിധാനം 10% കുറവായ ശിക്ഷയാണ്. ഇവിടെ മൊത്തം ക്രൈം ഡിറ്റാച്ച്മെൻറ്റ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് 10% മാത്രമാണ് പ്രോസിക്യൂഷൻ സക്സസ് ആകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 90% വ്യക്തികൾ ക്രിമിനൽ അഭിഭാഷകരാണെങ്കിൽ അവരുടെ വിജയമാണ് ഇവിടെയുള്ളത്. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രോസിക്യൂഷന്റെ പരാജയം. പക്ഷെ അത് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു തെറ്റായ ധാരണയല്ലേ? ആളൂർ വക്കീലുണ്ടെങ്കിൽ എനിക്ക് ആരെയും കൊല്ലാല്ലേ, എനിക്ക് എന്തും ചെയ്യാമെന്നൊരു പ്രവണത, എൻ്റെ ക്യാഷ് ഉണ്ട്, എൻ്റെ വക്കീലുണ്ട് എന്ന് പറഞ്ഞാൽ പോലെ അപ്പോൾ ഒരു പ്രവണത, തെറ്റായ പ്രവണതയല്ലേ സമൂഹത്തിന് കൊടുക്കുന്നത്? കാരണം ഇത് നാളെയും പലർക്കും ചെയ്യാനുള്ള പ്രേരകമല്ലേ? അപ്പോൾ അങ്ങനെ ഒരു പ്രേരണ സമൂഹത്തിൽ ഇന്ന് വെച്ച് ലോകം പുലർത്തുന്നുണ്ടെങ്കിൽ തിരിച്ചു പറയണം, അഡ്വക്കേറ്റ് ആളൂരും സർക്കാരും ഉണ്ടെങ്കിൽ ഏത് വ്യക്തിക്കും ശിക്ഷ നൽകാമെന്ന്. ആ വഴിയിലേക്ക് സർക്കാർ മാറി ചിന്തിക്കണം. ഞാൻ പലപ്പോഴും പല ഇൻ്റർവ്യൂവിലും പറഞ്ഞതാണ്, അമേരിക്കയിലെ പണ്ട് കാലത്ത് ഒരു കൊലപാതകം നടക്കുന്നു, ഒരു വ്യക്തി പല ആളുകളെ കൊല നടത്തി, ആ വ്യക്തിക്ക് വേണ്ടി ഒരു അഭിഭാഷകൻ ഹാജരാകുന്നു, നിഷ്പ്രയാസം കൊല നടത്തിയ ആ വ്യക്തിയെ രക്ഷപ്പെടുത്തുന്നു. അന്നത്തെ ആ സർക്കാരെ എന്തു ചെയ്തു? ആ അഭിഭാഷകനെ അവരുടെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായിട്ട് അവരോധിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവരോധനം നടന്നത് എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ കഴിവുകൾ, കോടതിയിൽ കേസ് വേണ്ട രീതിയിൽ അവതരിപ്പിക്കാനുള്ള കഴിവുകൾ ആ വ്യക്തി പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും. ഞാനിപ്പോൾ കേരള ഹൈക്കോടതിയിൽ വന്നിട്ട് ഒരു 4-5 വർഷമായി തുടർച്ചയായിട്ട് ഞാൻ കേരള ഹൈക്കോടതിയിൽ കേസ് നടത്തുന്ന അഭിഭാഷകനാണ്. ഞാൻ നടത്തിയ പല കേസുകളും ഇവിടെ കേരള ഹൈക്കോടതി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ പോലും. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന നിയമപരമായിട്ടുള്ള കുരുക്കിൽ നിന്നും പ്രതിയെ സംരക്ഷിക്കുന്നതിന്, പ്രതിയെ രക്ഷിക്കുന്നതിന് നിയമപരമായ കാര്യങ്ങൾ കോടതിയിൽ അവതരിപ്പിക്കുക. അത് വാദിക്ക് വേണ്ടിയായാലും പ്രതിക്ക് വേണ്ടിയായാലും സ്വന്തം കക്ഷിക്ക് വേണ്ടി നിയമപരമായ കാര്യങ്ങൾ കോടതിയിൽ അവതരിപ്പിക്കുക എന്നുള്ള ഒരു അഭിഭാഷകൻ്റെ ഏറ്റവും പരമപ്രധാനമായൊരു ജോലി ഞാൻ ചെയ്യുന്നു. അത് ഒരു പക്ഷേ ഇരയ്ക്ക് അനുകൂലമാകാം അല്ലെങ്കിൽ പ്രതിക്ക് അനുകൂലമാകാം. അതിൽ സമൂഹം എന്നെ കുറ്റം പറഞ്ഞിട്ടോ സമൂഹം എന്നെ തെറി വിളിച്ചിട്ടോ ഞാൻ ഈ പറയുന്ന പ്രതിയുടെ മാത്രം അഭിഭാഷകനാണെന്ന് കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല. അല്ല, അവിടെ അപ്പോഴും നമ്മൾ ഈ പറയുന്നു, സാർ പറഞ്ഞപ്പോൾ ഒരു അഭിഭാഷകൻ്റെ ജോലി അതാണ്. എങ്കിലും നമ്മളൊരു ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഓരോ പൗരനാണ്. അപ്പോൾ സാർ ഓരോ അഡ്വക്കേറ്റ് അഭിഭാഷകനായി നമ്മൾ സത്യപ്രസ്താവന നടത്തിയിട്ടാണ് ആവുന്നത്. ഇതിനെല്ലാം മാറ്റി നിർത്തി തികച്ചും നമുക്കറിയാം ഇത് തെറ്റാണ്, അല്ലെങ്കിൽ ഇയാൾ ചെയ്ത ക്രൈം ചെയ്തിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ട് കൂടിയല്ലേ അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമല്ലേ ചെയ്യുന്നത്? നോക്കൂ, ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ രണ്ട് വകുപ്പുകളുണ്ട് ആ രണ്ട് വകുപ്പുകൾ പറയുന്നത് അത് വളരെ പ്രധാനമാണ് ഞാൻ കഴിഞ്ഞ ദിവസം പോലും ജോലിക്കൂടത്തായി കേസിൽ ഒരു അഭിഭാഷകൻ തന്റെ കക്ഷിയോട് പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും വെളിപ്പെടുത്താൻ പാടില്ല ഇത് ഒരു പ്രിവിലേജ് കമ്മ്യൂണിക്കേഷൻ ആണ് അത് സിവിൽ കേസ് ആയാലും ക്രിമിനൽ കേസ് ആയാലും അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒരു വ്യക്തി താൻ ഉണ്ടാക്കിയ ഒരു ഡോക്യുമെന്റ് കളവാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു വക്കീലിനെ സമീപിക്കുകയാണ് ഈ കളവായ ഡോക്യുമെന്റ് ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെ ഒരു കേസ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ അഭിഭാഷകൻ ആ കേസ് ഏറ്റെടുത്ത് നടത്താൻ തീർച്ചയായിട്ടും മുന്നോട്ട് വരണം കാരണം ഇന്ന് പല പ്രസ്താവനകളും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു വ്യക്തിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇവിടെ കേട്ടു അതിൽ ഈ പറയുന്ന പല അഭിഭാഷകരും ചെയ്യുന്നത് തെറ്റാണെന്നും പല ന്യൂസുകളും തെറ്റാണെന്നും ഇതൊക്കെ പിന്നീട് ഞങ്ങൾ തിരുത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള പ്രസ്താവനകൾ ഞാൻ കേട്ടു ഒരുപക്ഷെ വിമർശിക്കുന്നവർക്കെതിരെയും പല പ്രസ്താവനകളും കൊണ്ടുവരപ്പെടുന്നുണ്ട് അപ്പോൾ സെക്ഷൻ 126 എന്ന് പറയുന്ന ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പരിധിയിൽ നിന്നുകൊണ്ട് ഒരു വ്യക്തി താൻ കുറ്റം ചെയ്തു എന്നൊരു അഭിഭാഷകനോട് തുറന്നു പറഞ്ഞാൽ അത് അഭിഭാഷകനും ആ വ്യക്തിയും തമ്മിലുള്ള പ്രിവിലേജ് കമ്മ്യൂണിക്കേഷനാണ് അപ്പോൾ ആ വ്യക്തിയെ നിയമപരമായി രക്ഷിക്കാൻ എല്ലാ കാര്യങ്ങളും ആ വ്യക്തിയിൽ നിന്ന് മനസ്സിലാക്കണം ഇവിടെ പോലീസ് സംവിധാനത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഒരു പോലീസ് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അയാളെ കുറ്റം ആരോപിക്കുന്ന കുറ്റത്തിൽ നിന്നുകൊണ്ട് അയാളെ മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനായിട്ടാണ് ഈ കുറ്റം ആരോപിക്കുന്നത് പക്ഷേ ആരോപണം മാത്രം പോരാ അതിന് അനുയോജ്യമായ തെളിവുകൾ അല്ലെങ്കിൽ അതിനെ സാങ്കല്പികമായ തെളിവുകളിൽ നിന്നും മാറിക്കൊണ്ട് ക്രിയാത്മകമായ തെളിവുകൾ ശേഖരിച്ച് കൊറോബറേറ്റീവായ തെളിവുകൾ ശേഖരിച്ച് ആ വ്യക്തിക്കെതിരെ ആരോപണങ്ങൾ ശക്തമാക്കിയാൽ മാത്രമേ ശിക്ഷയിലേക്ക് ചെന്നെത്താൻ സാധിക്കുകയുള്ളൂ ഇവിടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞതുപോലെ ഗ്രേവ് ആയിട്ടുള്ളൊരു സസ്പീഷൻ എത്രമാത്രം ഗ്രേവ് ആണെങ്കിൽ പോലും സസ്പീഷൻ ഹൗവർ ഇറ്റ് ഗ്രേവ് ഇറ്റ് വിൽ നോട്ട് ടേക്ക് പ്ലേസ് ദ എവിഡൻസ് അങ്ങനെ എവിഡൻസ് ഇല്ലാത്ത കേസുകളിലെ കുറ്റം മാത്രം ആരോപിച്ച് ഗോവിന്ദസ്വാമിയുടെ കേസിൽ നമ്മൾ കണ്ടതാണ് ആ വ്യക്തിക്കെതിരെ ആരോപിച്ച കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് സംശയാതീതമായി തെളിയിക്കാൻ സാധിച്ചില്ല അപ്പോൾ താങ്കൾ പറയുന്ന പ്രോസിക്യൂഷൻ സംവിധാനം കൊണ്ടുവരുന്നത് വളരെ ശക്തമായ സംവിധാനത്തിലൂടെ ആയിരിക്കാം എനിക്കറിയാം എസ് പി ആയിട്ടുള്ള വിവേക് അദ്ദേഹത്തിന് തീർച്ചയായും അദ്ദേഹത്തിന് നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നത് അദ്ദേഹം ശക്തമായ തെളിവുകൾ പ്രതിക്കെതിരെ കൊണ്ടുവരും പക്ഷേ അതിൽ എന്തെങ്കിലും പാകപ്പിഴകൾ ഉണ്ടായാൽ അതിൽ ഉണ്ടാകുന്ന പാകപ്പിഴകൾ പ്രതിഭാഗം തീർച്ചയായിട്ടും പിടിച്ചു കയറും അതിൽ നിയമത്തിൻ്റെ ആനുകൂല്യം ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് സംശയത്തിന്റെ ആനുകൂല്യം പ്രതിക്ക് ലഭിക്കുകയും ചെയ്യും UK ആൻഡ് യൂറോപ്പിലേക്ക് ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ടോ ഉടൻ തന്നെ Smileytrips.com കോൺടാക്ട് ചെയ്യുക UK ആൻഡ് യൂറോപ്പ് ടൂർ എക്സ്പെർട്ട്